പരിശുദ്ധ പൊന്നിന്റെ പത്തരമാറ്റ കൊപ്പത്തിന് സമ്മാനിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശ്രേണിയുമായി വിവൽ ഗോൾഡ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. കൊപ്പം പുലാശ്ശേരിയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ക്വാറിയിലേക്ക് ലോറിയിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. കൊപ്പം പുലാശ്ശേരിയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്തു വന്നത്. ക്വാറിയിലേക്ക് ലോറിയിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാനുള്ള ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. സംഭവത്തെ തുടർന്ന് കൊപ്പം പോലീസും സ്ഥലത്തെത്തി. ഒന്നാം വാർഡിലെ പുലാശ്ശേരിയിൽ രായിരനെല്ലൂർ മലയുടെ അടിവാരത്ത് നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തിയാണ് ക്വാറി ആരംഭിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇതിനെതിരെ പഞ്ചായത്തും രംഗത്ത് വന്നിരുന്നു. വിഷയം കോടതിയുടെ പരിഗണനയിലുമാണ്. ഇതിനിടെയാണ് ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത്. ഇതാണ് നാട്ടുകാരിടപെട്ട് തടഞ്ഞത്. ഒരു കാരണവശാലും ക്വാറി ഇവിടെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. അതിന് വ്യക്തമായിട്ടുള്ള ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ 2018 മുതൽ ഇയാൾ ഈ ക്വാറിയിൽ നിന്ന് ഖനനം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ അതിന് എതിരെ പരാതിയുമായി പോയപ്പോൾ അയാൾക്ക് അന്ന് ഒരു ലൈസൻസും കൊടുത്തിട്ടില്ല. അതായത് കളക്ടർ ഓഫീസിൽ നിന്നോ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പൊല്യൂഷൻ സെൻ്ററിൽ നിന്നോ വ്യക്തമായിട്ട് ഒരു രേഖകളും ഇല്ലാതെയാണ് അയാൾ അതുവരേക്ക് ഖനനം ചെയ്തിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ വർഷം അയാൾ ഹൈക്കോടതിയിൽ ഇതിന് സമാനമായിട്ടൊരു കേസുമായി പോയി. ഞങ്ങൾ ഇവിടെ ആക്ഷൻ കൗൺസിൽ കക്ഷി ചേർന്ന് ഞങ്ങളും കോടതിയിൽ പോയി. അപ്പോൾ കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാൾ പല കൃത്രിമ രേഖകളും ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ വ്യാജമായിട്ടുള്ളൊരു വിധി സമ്പാദിച്ചിരിക്കുന്നത്. ഞങ്ങളെതിരെ ഇതിനെതിരെ അപ്പീലായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവരൊരു വ്യാജ ഉത്തരവുമായിട്ട് വന്നിട്ട് ഇന്ന് വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് ഈ പണി തുടങ്ങരുത്, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു തീരുമാനം ആയതിനു ശേഷമേ പണി തുടങ്ങാവുന്ന പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചാനൽ പോയ സമയത്ത് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, അവരങ്ങോട്ട് കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ അവർക്ക് കിട്ടിയ പെർമിറ്റ് എന്ന് പറയുന്നത് കിട്ടിയ പെർമിറ്റിനേക്കാളും ഇരട്ടിയോളം അവർ പൊട്ടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞു. എന്നിട്ടും അവർ വീണ്ടും വന്നിട്ട് ബാക്കിയുള്ളതും കൂടി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടിമുടിയിലും പോലെ ഉണ്ടായ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താച്ചി അതിയെ കൊണ്ടുപോയിട്ട് റോഡൊക്കെ പറ്റ കേട് വരുത്തിന്, കോൺക്രീറ്റ് ചെയ്തൊക്കെ വീടിന് അതിലേറെ കേടാണ്. പിന്നെ ഇപ്പം എന്താ ഇനിയിപ്പോൾ ഇവരിങ്ങനെ കാട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നെ. അവർക്ക് കിട്ടിയ അനുമതി പ്രകാരം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും 5 മീറ്റർ ഉയർച്ചയിൽ വരെ ഖനനം ചെയ്യാൻ പാടൂ എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 30 മീറ്ററിലധികം താഴ്ചയിലെത്തിയിട്ടുണ്ട് ഖനനം ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് ജിയോളജി വകുപ്പിൽ നിന്ന് വന്ന് അളന്ന് തിട്ടപ്പെടുത്തി അവന് കിട്ടിയ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ആ സ്ഥലം നിൽക്കുന്നത് എങ്കിൽ മാത്രം മതി അവിടെ ഖനനം ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനൊരു ക്വാറി ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനൊരു ക്വാറി നിലവിൽ വേണ്ട.